ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് നമ്മുടെ 1K മുകളിൽ എത്തിയിരിക്കുകയാണ് കാര്യം. അത് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാര്യം. നമ്മളെ ഈ പൂർവാധികം ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ആദ്യം തന്നെ പോകാം, അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളതിൻ്റെ സെലിബ്രേഷൻ പ്ലാനിട്ടാണ്, കുട്ടികൾക്ക് അവധിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ചട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വെള്ളത്തിൽ ഇടുന്നത്, അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പം കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ ആദ്യം പോകാം. അപ്പം നമ്മളെല്ലാം നമ്മളുണ്ടാക്കിയതാണ് ടയർ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ നമ്മൾ നിസ്സാരമായിട്ട് ഒട്ടിച്ചെടുത്തതല്ല, ഞാനിപ്പോൾ നേരിട്ട് നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, നമ്മളിതിനകത്ത് നല്ലപോലെ നമ്മൾ ഇത് വെച്ചതിന് ശേഷം, റബ്ബർ ഷീറ്റ് വെച്ചതിന് ശേഷം നട്ടിട്ട് നമ്മൾ വോൾട്ട് ചെയ്തിരിക്കുകയാണ് കാര്യം. ഇതൊരിക്കലും ഡാമേജ് ആയി പോകത്തില്ല എന്നൊരു പ്രത്യേകത. നമ്മൾ ധാരാളമായിട്ട് ചട്ടി ഉണ്ടാക്കി, നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. ഇതുണ്ടോ, അപ്പം നല്ല രീതിയിൽ നമുക്ക് ചെടിയൊക്കെ ഇതിനകത്ത് വെക്കാവുന്നൊരു പ്രത്യേകത. നമുക്ക് സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, വലിയ വെയിറ്റും ഇല്ല. നമുക്കിതുപോലെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് ഇത് ഞാൻ വാർത്ത കൂടെ നിങ്ങളെ കാണിച്ചുതരാം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഇത് വാർക്കാൻ വേണ്ടിയുള്ള ഇത് ഞാൻ റെഡിയാക്കിയാണ്. നമ്മൾ അതേപോലെ തന്നെ ചെറിയ ചെടിച്ചട്ടി, അപ്പം നമ്മളിത് കമ്പി കയറ്റിയിരിക്കുകയാണ്. ഇത് നമ്മളിപ്പം വെച്ചിരിക്കുന്നത്, വെക്കാൻ പോകുന്നത് ഈ ചെറിയ നെറ്റാണ്. നെറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ വാർക്കുന്നത്. നമ്മളങ്ങനെ ഒരു വാർത്ത ഒരു വലിയ ചട്ടിയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ധാരാളമായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പം നമുക്കൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ നമുക്ക് ചെയ്താനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം അങ്ങനെ നമ്മൾ നെറ്റിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതുണ്ട്, അതുപോലെ തന്നെ ഇത് ഉണ്ടോ, ഇത് ഇതെല്ലാം നമ്മൾ വാർക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ വലുത് താമര വളർത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ നെറ്റ് വെക്കുന്നുണ്ട്. ഇതുണ്ട്, വലിയ ടയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഇത് നമ്മളിങ്ങനെ കമ്പി വലിച്ച് കെട്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യം. നമ്മൾ വേറെ ട്യൂബ് കണ്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് ലീക്കോ എന്തെങ്കിലും പൊക്കി എടുക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയത്, താമരയൊക്കെ പിടിച്ച് നന്നായിട്ട് വളർന്നൊക്കെ വന്ന് പൂവൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെക്കുമ്പോൾ ഇത് അടിയിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ അതിനാണ് നമ്മൾ ഇങ്ങനെ നല്ലപോലെ കമ്പിയൊക്കെ ഇത് ടൈറ്റ് ചെയ്ത് വലിച്ചു കെട്ടിക്കൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ഒരു ചട്ടി ഞാൻ ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം വലുതാണ്, ഇതെല്ലാം നമ്മൾ താമര വളർത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരു ദിവസം ഇതിന്റെ വീഡിയോ താമരയായിട്ട് നിൽക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ താമര വെച്ചിട്ടുണ്ട്, കെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇനി മറ്റേ നമുക്ക് വലുത് നമ്മൾ ഉണ്ടാക്കിയത് അതുകൂടെ നമുക്ക് ഇപ്പൊ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ഞാനീ ടയർ കൊണ്ട് ഉപയോഗിച്ച ചട്ടിയാണ്, ടയർ നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഞാൻ ഇപ്പം പുതിയതായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഈ പ്ലാന്റ്. അപ്പം നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് വളരുന്നുണ്ട്. കണ്ട കാണുമ്പം തന്നെ അറിയാം നമുക്കിത് ഇത് തൂക്കിയിടാം. ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. അപ്പം നമുക്കിത് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ കാര്യം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെ ആണെങ്കിലും ഇങ്ങനെ ഇതുപോലെ ടയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിനൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ. കാര്യം അതിനുള്ള സ്പേസ് ഉണ്ട്. കാര്യം ഇത് വളർന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ഈ ടയർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മൂടും. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി ടയർ എടുത്തിട്ട് നമ്മൾ വാർത്ത ടയർ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇടാം. ബാ, നമ്മളിത് കോൺക്രീറ്റ് ചെയ്തുണ്ടാക്കിയ ചട്ടിയാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ ഇത് വലിയാണ്, നാഷണൽ പെർമിറ്റിൻ്റെ ടയർ ഉപയോഗിച്ച് ഞാനിത് വെട്ടി ക്ലിയർ ആക്കിയാണ്ട്. ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്ത കാര്യം, നമുക്കിത് താമര വളർത്താൻ വേണ്ടിയാണ്. അപ്പം ഞാൻ അതിന് മുന്നേ നിങ്ങളെ ഒരു വീഡിയോ ഇട്ട എന്നു വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിസ്സാരമായിട്ട് നിങ്ങളുടെ വീടുകളിലോ പരിസരങ്ങളിലോ ഒരു ടയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അതുപോലെ തന്നെ ഒരു കുറച്ച് ഇനാമിൽ പെയിന്റ് കൂടെ ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാം. അപ്പം ഇത് നമ്മളിപ്പം വെള്ളത്തിൽ ഇടാൻ പോവാണ്. ഈ ടയർ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മുടെ മാമനും മക്കളും നമ്മുടെ തമ്മിൽ, അപ്പം മക്കളെ ഒന്ന് കയറ്റിയിട്ട് വെള്ളത്തിൽ ഇട്ടൊന്ന് കറക്കാനായിട്ട്. അപ്പം നമ്മളിത് എന്തിനാ നോക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ലീക്ക് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയണം. കാര്യം ഇല്ല, നമ്മൾ താമര വളർത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മുറ്റത്തുമൊക്കെ വെച്ച് കഴിയുമ്പോൾ ലീക്ക് ഉണ്ടാകും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിട്ടുപോകത്തുള്ളൂ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇത് മൊത്തം നമ്മൾ പൊട്ടിച്ചിടേണ്ടി വരും. അപ്പം അതിനു മുന്നേ നമ്മൾ ചെറിയ പരീക്ഷണം ഇന്ന് നടത്തുവാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാര്യം നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ചെടികളുടെ ആണല്ലോ മീനുകളുടെ ആണല്ലോ, അതാണ് ഞാൻ കൂടുതലും നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ഇതൊന്ന് പൊക്കിക്കൊണ്ടുപോയി തോട്ടിലിടാൻ പോവാണ്. ബട്ടമാ,
കുറച്ചെടുത്ത് തൊട്ട് നോക്കണേ. അപ്പോൾ കറക്റ്റ് എടുക്കണേ, ഇതെടുത്തിട്ട് ഫിരി എടുക്കടാ. വെണ്ടത് കെട്ടി കാലെല്ലാം വലിച്ചിട്ട് ഇന്നലെ ഇരുന്ന് അങ്ങോട്ട് കാല് അങ്ങോട്ട് കാല് വെണ്ടാട കയറി ബാലൻസ് ചെയ്ത് ഇച്ചിരി പുറകോട്ട് തന്നെ ഇച്ചിരി പുറം ചരട ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി മുന്നോട്ട് ആ അങ്ങനെ അങ്ങനെ. അപ്പം നമ്മൾ ഈ ടയർ ഇത് പരിശോധിക്കുന്നതെന്നാന്ന് വെച്ചാൽ ഈ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് നോക്കുന്ന കാര്യം. നമ്മളിത് താമര വളർത്താൻ വേണ്ടിയാണ്, അതിനാണ് ഒരു കൊച്ചു കൂട്ടിയെ കയറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് ഒഴുക്കി വിടാൻ പോവാണത്, ഇത് കറക്കി വിടുവാണ്. ഇതുണ്ടോ ഒരു പ്രശ്നവുമില്ല, കാര്യം നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് തന്നെ ഇത് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ടയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നത്. കാര്യം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക, ശരി കണ്ടോ. ഇതൊരു കുട്ടിക്ക് സൂപ്പറായിട്ട് യാത്ര ചെയ്യാന്നാണ് പ്രത്യേകത കണ്ടോ. ഇതിനകത്ത് നമ്മൾ ലീക്ക് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ടയർ ഇപ്പം വെള്ളത്തിൽ കൊണ്ടിട്ടത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. കേട്ടോ, നമുക്ക് ഇതിനകത്ത് ഇങ്ങോട്ട് ക്യാമറ കാണിച്ചിട്ടാ ഒരു തുള്ളി പോലെ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാ കണ്ടോ. ഇതിനകത്ത് ഒരു ശകലം വെള്ളം പോലും ലീക്ക് ചെയ്യുന്നില്ലുള്ള പ്രത്യേകതയാണ്. കണ്ടോ, കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കിയാ. നിങ്ങൾ വീട്ടിലൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടികളെ എങ്ങനെ, ഇത് നമ്മുടെ തോടാണ്, ചെറിയ തോടാണ്. ഇപ്പം ഞാനുള്ളതുകൊണ്ടാണ് കൊച്ചനെ ഇറക്കി ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളാരും ഇത് അനീകരിക്കരുത്. കാര്യം ഞാൻ ലീക്ക് ഉണ്ടാകുമോ ഇല്ലെന്നുള്ളത് ഒരു പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പം ദേവി ഇത് നിങ്ങളാരും ഇത് അനീകരിക്കാതിരിക്കുക. നിങ്ങളിത് ഞാൻ വെള്ളം കയറുകയോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്താൽ കണ്ടോ. അപ്പോൾ ഇതൊരു കൊച്ചു കുട്ടിക്ക് പോലും യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് നിങ്ങൾ കാണുമ്പം തന്നെ അറിയണ്ടോ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ താമര വളർത്താനായിട്ട് ചെയ്യുന്നത് കണ്ടോ. ഒരാൾക്ക് സൂപ്പറായിട്ട് യാത്ര ചെയ്യാം കണ്ടോ. നമ്മൾ തള്ളി വിട്ടിരിക്കുക കണ്ടോ. ഡാറ്റ ഡാറ്റ കൊടുത്തേര്, ഒരു കായ് കൊടുത്തേര്, കായ് കൊടുത്തേര് ഇങ്ങോട്ട് കണ്ടോ. ഒരു ശകലം പോലും അതിനകത്ത് അവന് പേടിയില്ലെന്നുള്ള പ്രത്യേകത. അപ്പം നമ്മുടെ വീഡിയോ അപ്പം ഇത് ബൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പം നമ്മൾ താമര കിളിപ്പിക്കുന്ന ഒരു സെറ്റപ്പായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ താമര കിളുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ താമര സെറ്റ് ചെയ്യുന്നത്. അപ്പം മാമനും മക്കളും എന്നുള്ള ചാനൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു 2K ആകാനുള്ള ആഗ്രഹമാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടേ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കലേഷ് കമൽ മാമനും മക്കളും എന്നുള്ള ചാനലിലേക്ക്. ഓക്കെ, സി ബൈ.